ബിസ്മില്ലാഹി സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സർവശക്തനായ സർവ്വശക്തനായ അള്ളാ നാംയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പതിനേഴാം അധ്യായം സൂറത്തുൽ അതിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള ഏതാനും സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് മുപ്പത്തി അഞ്ചാം സൂക്തം എന്നാണ് തുടങ്ങുന്നത് ഇത് ഒരുപാട് വലിയ കുറ്റകൃത്യങ്ങള് വലിയ തിന്മകള് അത് ചെയ്യരുത് എന്നുള്ള മഹത്തായ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ വചനവും അതായത് മുപ്പത്തി ഒന്നാമത്തെ വചനം വലാത്ത കുത്തുലു ഔലാതകും ഇംലാഖ് എന്ന് പറയുകയുണ്ടായി അതായത് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സന്തതികൾ വധിച്ചു കളയരുത് അങ്ങനെയുള്ള മഹാ തെറ്റുകൾ സമൂഹത്തിൽ പലപ്പോഴായി നടന്നിട്ടുണ്ട് കാലാകാലങ്ങളായിട്ട് നടന്നിട്ടുണ്ട് എന്നാൽ അത് ചെയ്യരുത് കാരണം അവർക്കും നിങ്ങൾക്കും നാമാണ് ഉപജീവനം നൽകുന്നത് എന്ന് പറയുകയുണ്ടായി തുടർന്ന് പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് അത് അങ്ങേറ്റത്തെ ദുഷിച്ച മാർഗമാണ് നീചവൃത്തിയാണ് എന്നുള്ളതാണ് അതോടൊപ്പം ന്യായപ്രകാരമല്ലാതെ അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള മനുഷ്യരെ വധിക്കരുത് എന്നാണ് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി പാടുള്ളതല്ല ആരെങ്കിലും അക്രമണങ്ങൾക്ക് വിധേയമായി കൊണ്ട് കൊല്ലപ്പെട്ടാൽ അവൻ്റെ അവകാശിക്ക് നാം അധികാരം ഏർപ്പെടുത്തിയിരിക്കുന്നു തീർച്ച എന്നാണ് ആ വചനത്തിൽ പിന്നീട് പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അക്രമണത്തിന് വിധേയമായി കൊണ്ട് ഒരാൾ കൊല്ലപ്പെട്ടാൽ ആഹ് കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശിക്ക് ഭരണാധികാരിയോട് പിന്നെ ആ കൊന്ന ആളെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടാം പരാതി പറയാം അതാണ് ഇവിടെ ഫക്കത് ജഹൽ വലി സുൽത്താന അതായത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശിക്ക് വലിയ സുൽത്താൻ ഒരു അധികാരം നാം നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അത് അതാണ് അർത്ഥമാക്കുന്നത് അതായത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയോട് ആ കൊലയാളിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം അതല്ല എങ്കിൽ ബ്ലഡ് മണി ദിയ അത് വാങ്ങിയിട്ട് അത് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് മാപ്പ് നൽകാം എന്നുള്ളതാണ് നഷ്ടപരിഹാരം ചോദിച്ച് അവനെ വധത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നർത്ഥം എന്നിട്ട് പിന്നീട് പറയാണ് വല തക്രഭൂ തീം അനാഥയുടെ സമ്പത്തിനോട് നിങ്ങൾ അടുക്കരുത് ഇല്ലാബില്ല തീ അസൻ ഏറ്റവും നല്ല നിലയിലല്ലാതെ എന്നാണ് അനാഥയെ സംരക്ഷിക്കാൻ ആ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അവൻ്റെ സമ്പത്തും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പക്ഷേ ഏറ്റവും നല്ല നിലയിലായിരിക്കണം ചൂഷണം ചെയ്യാൻ വേണ്ടി പാടില്ല പിന്നീട് പറഞ്ഞു നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കണം കരാറുകൾ പാലിക്കണം എന്ന് പറയുകയുണ്ടായി ഇങ്ങനെയുള്ള അതിമഹത്തായ ഉപദേശങ്ങള് നിർബന്ധമായും ഒരു സത്യവിശ്വാസി സൂക്ഷിച്ചു പാലിച്ചു പോരേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങൾ പറയുകയാണ് എന്നിട്ട് എന്നിട്ടാത്തല പറയാണ് നിങ്ങൾ അളക്കുകയാണ് എങ്കിൽ അളക്കുമ്പോൾ പൂർണ്ണമായി അളക്കുവിൻ വസ്നു ഇനി നിങ്ങൾ തൂക്കുകയാണെങ്കിൽ മുസ്തഖീം നേരായ കൊണ്ട് തൂക്കുവിൻ ഖൈറുൻ അതാണ് നിങ്ങൾക്ക് ഉത്തമം ഏറ്റവും നല്ലത് പര്യാവസാനം ഏറ്റവും നല്ല പര്യാവസാനവും അത് തന്നെയാണ് അതാണ് മുപ്പത്തി അഞ്ചാം സൂക്തത്തിന്റെ അർത്ഥം സഹോദരങ്ങളെ ഔഫു എന്ന് പറയുകയുണ്ടായി ഔഫ എന്ന് പറഞ്ഞാല് അതാണ് അതിൻ്റെ മാല് യൂഫി അതിൻ്റെ മുലാര്യർ ഈഫ് അതിൻ്റെ മസ്ദർ ഔഫ എന്ന് പറഞ്ഞാൽ പൂർണമാക്കി എന്നർത്ഥം പിന്നെ ഇതാ കിൽത്തും എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അളക്കുമ്പോൾ അളന്നാൽ എന്നൊക്കെയാണ് എന്ന് പറഞ്ഞ അർത്ഥം കാല യക്കീലു കെയിൽ കാല അറിഞ്ഞാല് അളന്നു യക്കീലു അളക്കുന്നു കയ്യില് അളവ് പിന്നെ വസ്നു നിങ്ങൾ തൂക്കുമ്പോൾ എന്ന് പറഞ്ഞല്ലോ വസന യസിനു വസ്നൻ വസന തൂക്കി എന്നർത്ഥം അപ്പൊ ഇതാണ് അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇതില് അള്ളാഹു സുബാനുഹു തല പറയുന്ന ഒരു കാര്യം എന്താണ് അതായത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല അതാണ് അത് വളരെ വലിയ തെറ്റാണ് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ടത് ഏർ എൺപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ വൈലുൽ മുത്തഫിഫീൻ അള്ളാഹു താല പറയാണ് കാണിക്കുന്ന ആളുകൾക്ക് കുറവ് വരുത്തുന്ന ആളുകൾക്ക് അല്ലദീന ഇതഖ് അലന്നാസ് ജനങ്ങളോട് അവര് അളന്ന് വാങ്ങുകയാണെങ്കിൽ അവരെന്ത് അളന്നെടുക്കുമ്പോ പൂർണ്ണമായിട്ടെടുക്കും വൈദൂഹും ഇനി അവർക്ക് അളന്നു കൊടുക്കുകയാണെങ്കിലോ ൂഹും അല്ലെങ്കിൽ തൂക്കി കൊടുക്കുകയാണെങ്കിലോ യു സിറൂൻ നഷ്ടം വരുത്തുകയും ചെയ്യും അങ്ങനെയുള്ള ജനതയോടല്ലാവും ചോദിക്കാണ് അലായലുസൂൻ അവര് ഉയർത്തെപ്പെടും തീർച്ചയായും അവർ അവർ ചിന്തിക്കുന്നില്ലേ വിചാരിക്കുന്നില്ലേ ലിയൌമിന് അലയും വമ്പിച്ചൊരു ദിവസത്തിന് വേണ്ടി എന്നാണ് അപ്പോ അളവിൽ തൂക്കത്തില് ഒന്നും തന്നെ കൃത്രിമം കാണിക്കാൻ വേണ്ടി പാടില്ല ജനങ്ങളുടെ സമ്പത്ത് സമ്പത്തൊരല്പമാണെങ്കിലും നമ്മൾ തെറ്റായ മാർഗ്ഗത്തിലൂടെ എടുക്കുക ഹലാലല്ലാത്ത മാർഗത്തിലൂടെ എടുക്കുക എന്നുള്ളത് വലിയ തെറ്റാണ് വിശുദ്ധ ഖുർആല സൂറത്തുല്ല ആറാം അധ്യായം അതിൻ്റെ നൂറ്റി അമ്പത്തിരണ്ടിൽ പറയുന്നു മീസാന ബിൽ അതായത് നിങ്ങള് അളവും തൂക്കവും നീതിപൂർവം പൂർത്തീകരിച്ചു കൊടുക്കുക പൂർണ്ണമായി നൽകുക എന്നാണ് നീതിയോടുകൂടെ ആയിരിക്കണം അളവും തൂക്കവും ഒക്കെ പൂർണ്ണമായി നൽകേണ്ടത് സൂറത്തുറഹ്മാൻ ഒൻപതാമത്തെ ആയത്തിൽ പറയുന്നു വലാ തുഹ്സിറുൽ മീസാൻ നിങ്ങൾ അളവ് നീതിയോടുകൂടെ നിർവഹിക്കുവിൻ അതുപോലെ തന്നെ അളവിൽ നിങ്ങൾ നഷ്ടം വരുത്താൻ വേണ്ടി പാടില്ല ജനങ്ങളുടെ ജനങ്ങളുടെ സമ്പത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി കൂടാ അത് നമ്മൾ അപഹരിച്ചെടു എടുത്തുകൂടാ എന്നുള്ള ഈ ആയത്ത് പറയുമ്പോൾ പ്രിയമുള്ളവരെ കച്ചവട രംഗത്ത് അത് ഒരു ഷോപ്പ് ഇട്ടിരിക്കണമെന്നില്ല ഏതൊരാളുടെ ജീവിതത്തിലും കച്ചവടമൊക്കെ ഉണ്ടായേക്കാം ആ സന്ദർഭത്തിൽ നമ്മൾ അന്യരുടെ സമ്പത്ത് ചെറിയ തോതിലാണെങ്കിൽ പോലും അപഹരിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നാണ് നിങ്ങൾ നോക്കൂ എന്ന് പറയുന്നത് നമ്മൾ നമസ്കാരങ്ങൾ കൊണ്ട് തിക്രുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് ഒക്കെ കിട്ടും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ലേ മറിച്ച് ഇതുപോലെ സാമ്പത്തിക രംഗത്ത് കച്ചവട രംഗത്തൊക്കെ വളരെയധികം കർശനമായിട്ടുള്ള ആദർശ ശുദ്ധി നമ്മൾ പാലിക്കണം മറ്റൊരാളുടെ തുക മറ്റൊരാളുടെ സമ്പത്ത് അനർഹമായി കൊണ്ട് നമ്മൾ എടുത്തുകൂടാ ഇങ്ങനെ എടുത്താൽ എന്താ അതൊരു താത്കാലിക ലാഭം മാത്രമാണ് ഉണ്ടാകുക ആ താൽക്കാലിക ലാഭം എന്ന് വിചാരിച്ചു കൊണ്ട് അന്യൻ്റെ പണം എടുത്താൽ അതുകൊണ്ട് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശിക്ഷയും ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് നിങ്ങൾ അളവും തൂക്കമൊക്കെ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ പൂർത്തീകരിക്കുകയാണെങ്കിൽ ആരുടെയും സമ്പത്ത് അപഹരിക്കാതെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം ഏറ്റവും നല്ല പര്യാവസാനവും എന്ന് അതല്ല എങ്കിലും പരലോകത്ത് ശിക്ഷ ഉണ്ടാവും നടത്തും ഇനി അടുത്തായിട്ട് മുപ്പത്തി ആറ് നിനക്ക് അറിവില്ലാത്ത യാതൊന്നിൻ്റെയും കേൾവി വൽ കാഴ്ച വൽ ഹൃദയം കുല്ലു അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഇതിലെ ഖുർആൻ പറയാണ് നീ പിന്തുടരരുത് നീ പുറകെ പോകരുത് അനുഗമിക്കരുത് എന്തിനെ ലക ബിഹി ഇൽമ് നിനക്ക് യാതൊരു അറിവുമില്ലാത്തതിന്റെ പുറകെ വളരെ അടിവരയിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന സ്ത്രീ പുരുഷന്മാർ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരായത്താണ് ഇത് ആ നിത്യജീവിതത്തിൽ നിങ്ങൾ നോക്കൂ എത്രയോ ആളുകളാണ് യാതൊരു അറിവുമില്ലാത്ത കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഊഹത്തിൻ്റെ പുറകെ പോകുന്നത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അള്ളാഹുത്ത അല ഇതിൽ വിരോധിക്കുകയാണ് ഇമാം ഇബിന് ധീറമഹുൽ രേഖപ്പെടുത്തി അന്നല്ലാഹു താലിൽ കൗൽമ അറിവില്ലാത്ത വാക്കുകൾ പറയുക എന്നതുള്ളത് അള്ളാഹു ഇതിലൂടെ നിരോധിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല വിശുദ്ധ ഖുറാനിലെ സൂറത്തുല്ല ഹുറാത്ത് പന്ത്രണ്ടാം സുക്തത്തിൽ പറഞ്ഞു നിങ്ങൾ ഊഹത്തെ വെടിയുക ഊഹത്തിലധികവും ഊഹത്തിൽ ചിലത് തീർച്ചയായും പാപമാകുന്നു എന്നുള്ളതാണ് ഒരു ഹദീസിലെ ഇമാം ബുഖാരി ആറായിരത്തി അറുപത്തി ആറ് ഇമാം മുസ്ലിം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വചനത്തിൽ കാണാം ഇയാക്കും അക്തബുൽ ഹദീസ് നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക തീർച്ചയായും ഊഹം എന്ന് പറയുന്നത് വർത്തമാനത്തിൽ ഏറ്റവും കളവേറിയതാകുന്നു എന്നുള്ളതാണ് ഇമാം അബുദാബൂദിൻ്റെ സുനലിൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാമത്തെ വചനം ബിസമതുയ്യത്തുർജുലിസാമു എന്നാണ് അതായത് അവർ വാദിക്കുന്നു അവർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അതങ്ങനെ ഏറ്റു പറയുക എന്നുള്ള അങ്ങനെയുള്ള വാഹനം എത്ര ദുഷിച്ചത് എന്നുള്ളതാണ് നമുക്കറിവൊന്നുമില്ല നമുക്ക് കണ്ടിട്ടോ കേട്ടിട്ടോ പിന്നെ അതിനെ ഗ്രഹിച്ചിട്ടോ ഒന്നും അറിവില്ല പക്ഷെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നേ അത് മറ്റൊരു ഹദീസ് നിങ്ങൾ നോക്കൂ ബുഹാരിയിൽ ഏഴായിരത്തി നാ ഏഴായിരത്തി നാൽപ്പത്തി മൂന്നാം നമ്പർ തറയാ ഒരാൾ തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത സംഭവം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് തീർച്ച എന്നുള്ള രൂപത്തിൽ അഭിനയിച്ചുകൊണ്ട് വളരെ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രൂപത്തിൽ പറയുക എന്നുള്ളതുണ്ടല്ലോ അതേറ്റവും വലിയ കള്ളമാകുന്നു വലിയ കുറ്റകരമാകുന്നു എന്നാണ് നബീസ്ാഹുഅലഹി വസലമ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പറയാം അപ്പോൾ നമ്മുടെ നമ്മുടെ ഹൃദയം നമ്മുടെ കാഴ്ച നമ്മുടെ കേൾവി അതൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിലെ അള്ളാഹു സുബാനോഗ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് ചോദ്യം ചെയ്യും എന്ന് മാത്രമല്ല അള്ളാഹുവിനോട് അതിനുള്ള ഉത്തരം പറയേണ്ടി വരുമോ എന്നുള്ളതാണ് ഒരു സൂറത്തൊന്നൂരിൽ പറയുന്നുണ്ട് യൗമുഹും അവർക്കെതിരായിട്ട് അവരുടെ നാവുകൾ സാക്ഷി പറയും എന്നുള്ളതാണ് ഐതിഹ്യം അർജുലുഹും അവരുടെ കൈകളും കാലുകളും ഒക്കെ സാക്ഷി പറയും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് മാത്രമല്ല നമ്മൾ മതപരമായിട്ടുള്ളൊരു കാര്യമാകട്ടെ ദീനീപരമായ കാര്യമാകട്ടെ അതിനൊക്കെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഒരു അറിവ് നേടാൻ ശ്രമിക്കുക കേൾവിയോ കാഴ് കേൾവിയും കാഴ്ചയും അതുപോലെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകണം അതല്ല മതപരമായൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ കേൾക്കാതെ കാണാതെ ആ അന്യാൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ആ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ദീന ദു ദുനിയവിൻ്റെ ദുനിയാവിൻ്റെ കാര്യവും അപ്രകാരം തന്നെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കൂ എന്തെല്ലാം അബദ്ധത്തിലാണ് ജനങ്ങൾ ചെന്നുപെടുന്നത് അതായത് കൃത്യമായ അറിവില്ലാത്ത കാര്യം അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും അതിൻ്റെ പിന്നാലെ പോകുന്നു പിന്നീടത് ആ ഒരു സുപ്രഭാതത്തിൽ വലിയ അബദ്ധത്തിൽ ചെന്ന് പതിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് അത് ഇമാം മധുഹബിൻ്റെ ഇമാമമാരൊക്കെ തന്നെയും പറഞ്ഞിട്ടുള്ളത് എന്താ അവരുടെ കിതാബുകളിൽ നിന്ന് അവരുടെ വാദങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിനെന്താണ് തെളിവ് അതിന് ഹദീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കണമെന്ന് അവരെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പരലോകത്ത് കയ്യാമത്തെ നാളിൽ പ്രിയമുള്ളവരെ ഓരോ മനുഷ്യനോടും തൻ്റെ ഹൃദയത്തെക്കുറിച്ചും തൻ്റെ കേളവിയെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും അതെന്ത് പ്രവർത്തിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പോൾ

പിളർക്കുകയേ ഇല്ല എന്ന ലെൻ എന്നാണ് ഫിയലാരിന്റെ രൂപിൽ വന്നിട്ടുള്ളത് അൽ അർള ഭൂമിയെ പിളർക്കുകയേ ഇല്ല വലൻ ജിബാല നീ ഉയരുകയെ ഇല്ല പർവ്വതങ്ങളോളം തൂല ഉയരത്തിൽ എന്നുള്ളതാണ് അപ്പോ ഇതിലെ പ്രധാനപ്പെട്ട പദം എന്ന് പറയാം വലാ തംഷി എന്നുള്ള മഷാ മഷാർ നടന്നു എം നടക്കുന്നു മഷി നടത്തം അതുപോലെ തന്നെ എന്ന് മാളി എന്ന് പറഞ്ഞ അതിന്റെ ഉണ്ട് രണ്ട് രൂപത്തിലുണ്ട് പിന്നെ എന്താണ് ഹറക്ക എന്ന് പറഞ്ഞാൽ പിളർത്തി എന്നർത്ഥം എന്ന അർത്ഥം അപ്പോ ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ പറയുകയുണ്ടായി അള്ളാഹു സുബാഹ ഇതിൽ പറയുന്നത് അതായത് അഹങ്കാരത്തോടുകൂടെ അതുപോലെ തന്നെ സ്വന്തം വലിയവനാണ് എന്നുള്ള ഒരു സ്വന്തത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതം കൊ കൊള്ളുന്നൊരവസ്ഥ ഉണ്ടല്ലോ ആ അതൊക്കെ അള്ളാഹു താല വിരോധിച്ചു എന്നുള്ളതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അത് വിരോധിച്ചിട്ടുണ്ട് അഹന്തയോടുകൂടെ നടക്കാൻ വേണ്ടി പാടുള്ളതല്ല വലാത്തംഷിഫിൽ അറൽ മർഹാ ഭൂമിയിലൂടെ നീ അഹന്തയോടുകൂടെ നടക്കരുത് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ നടത്തത്തിൽ ഇരുത്തത്തിൽ പ്രവൃത്തിയിലൊന്നും അഹങ്കാരം പാടില്ല അഹന്ത പാടില്ല അങ്ങനെ അഹന്ത നീ കാണിക്കുകയാണെങ്കിൽ നിനക്ക് ഈ ഭൂമിയിലൂടെ നടന്ന് ഈ ഭൂമിയെ പിളർക്കാൻ കഴിയുകയില്ല ഇനി ഉയരുകയാണെങ്കിലോ പർവ്വതങ്ങളോളം ഉയരാനും നിനക്ക് കഴിയില്ല നീ ദുർബലനാണ്

അങ്ങനെ ഹുസിഫി അവൻ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു അഹങ്കാരത്തോടുകൂടെ നടന്നതുകൊണ്ട് അവനെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു എന്ന അങ്ങനെ ഫഹുവയത്ത ജൽ ജലുഫിൽ അർ ഇലായ അന്ത്യനാള് വരെ ഭൂമിക്കുള്ളിൽ ഇങ്ങനെ യഥൽ ജലു എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള വേവലാതിയുടെ ശബ്ദം വേദനയുടെ ശബ്ദത്തോടുകൂടെ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വറച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് യഥൽ ജലു വറക്കുക അവൻ വറച്ചു എന്നുള്ളതാണ് അപ്പോൾ അഹങ്കാരം പാടുള്ളതല്ല അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബീ സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് വിനയം വേണം മഹാനായിട്ടുള്ള ഇമാമിബിന്റഹമുല്ല ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് അള്ളാഹുവിന് ആരെങ്കിലും താഴ്മ കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുന്നതാണ് അവൻ തൻ്റെ മനസ്സിൽ നിസ്സാരനും ജനങ്ങളുടെ അടുക്കൽ വലിയനും വലിയവനുമായിരിക്കുന്ന ഇനി ആരെങ്കിലും അഹങ്കാരം നടിച്ചാലോ അള്ളാഹു അവനെ താഴ്ത്തിക്കളയും അവൻ തൻ്റെ മനസ്സിൽ വലിയവനും ജനങ്ങളുടെ അടുക്കൽ നിസ്സാരനുമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അഹങ്കാരം പാടുള്ളതല്ല അഹങ്കാരം മുസ്ലിം ചേർന്നതല്ല അഹങ്കാരം അണുമണിത്തൂക്കമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമസ്കാരമുണ്ട് നോമ്പുണ്ട് ഹജ്ജ് ഉണ്ട് പക്ഷെ അഹങ്കാരം ഉണ്ടെങ്കിലോ തൗഹീദുണ്ട് അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്നില്ല വിദഗ്ധ ചെയ്യുന്നില്ല തൗഹീദ്ണ്ട് എന്ന് വിചാരിച്ചിട്ട് അഹങ്കാരം ഉണ്ടെങ്കിലോ ഗുരുതരമായ തെറ്റാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ വലിയ വലിയ പാപാണ് അത് നമ്മൾ മനസ്സിലാക്കണം അണു മണി തൂക്കുന്നൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന മുപ്പത്തി എട്ടാമത്തെ സൂക്തം കാന സയ്യൂഹാലിക്ക അവയെല്ലാം കാനസയ്യൂ അതിലേ ദുഷിച്ചത് ഇന്ദ റബ്ബിക്കാനൻ്റെ റബ്ബിന്റെ അടുക്കൽ മക്റുഹാ വെറുക്കപ്പെട്ടതാകുന്നു അതായത് ഈ പറഞ്ഞ ഒരു ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങൾ അതിലുള്ള ദോഷങ്ങൾ അതിൻ്റെ സയ്യകൾ അതിൽ ദുഷിച്ചത് അതൊക്കെ റബ്ബിൻ്റെ അടുക്കലേ വെറുക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ അന്യൻ്റെ സമ്പത്ത് തൂക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അളന്ന് കൊടുക്കുമ്പോൾ അതിൽ കുറവ് വരുത്തുമ്പോൾ താൽക്കാലികമായി നമുക്ക് ലാഭം കിട്ടിയേക്കാം മറ്റൊരാളെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് പറയുമ്പോൾ അല്പം ആനന്ദമുണ്ടായേക്കാം അതുപോലെ അഹന്തയോടുകൂടെ നടക്കുമ്പോൾ നമുക്ക് നമ്മൾ വലിയ ആളാണെന്ന് തോന്നിയേക്കാം പക്ഷേ അതൊക്കെ വലിയ അപകടമാണ് പരലോകത്തിൽ വിശ്വസിക്കുന്ന ജനതക്കതൊട്ടും ചേർന്നതല്ല അതാണ് ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത് നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അത് വെറുക്കപ്പെട്ടതാകുന്നു എന്നുള്ളതാണ് അള്ളാഹു താലെ പഠിപ്പിക്കുന്നത് എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ نَمَيَ اللهُ تَعَالَى أَنْعَمَ كَتَ وَصَلَّى اللهُ وَسَلَّمَ عَلَى نَبِيِّنَا مُحَمَّدٍ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ